ഗുഡ് മോർണിംഗ് ഫ്രം ബാംഗ്ലൂരു. ഓക്കെ, എൻ്റെ ഇന്നൊരു ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം ഞങ്ങൾ അച്ഛനും അമ്മയും ബാവയും കൂടി അമ്പലത്തിൽ പോവാണ്. അപ്പോൾ അമ്പലത്തിൽ പോയി തുടങ്ങുന്ന എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അനൂസ് ഹാപ്പി കോർണർ. ഓക്കെ, അപ്പം നമ്മൾ ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഇറങ്ങി. കോറിഡോറാണ് നമ്മുടെ ഇത്. ഇത്രയും ഡാർക്ക്നെസ് ഒന്നും ഇല്ല, അത് ക്യാമറ കാണുന്നതുകൊണ്ടാണ്. ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ. അപ്പോൾ താഴെ ഇറങ്ങണം. പാർക്കിംഗ് ഏരിയയിൽ നിന്ന് നമ്മുടെ കൂടെ ഒരു ചേച്ചിയും കൂടി ജോയിൻ ചെയ്തു. നടന്നിട്ടാണ് അമ്പലത്തിൽ പോയത്. അടുത്താണ് അമ്പലം. നടന്നിട്ടാണ് അമ്പലത്തിൽ പോകുന്നത്. ഫ്ലാറ്റിൽ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ അമ്പലത്തിലേക്ക്. താമസിക്കുന്നത് ബാംഗ്ലൂർ ആനന്ദ് നഗറിനടുത്താണ്. അപ്പോൾ ആനന്ദ് നഗറിലാണ് ഈ അമ്പലം വരുന്നത്. നല്ല നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഞങ്ങളുടെ. കുറേ മരവും നല്ല ക്ലൈമറ്റൊക്കെ ഉള്ളൊരു ഏരിയ ആണ്. നമ്മൾ ടൗണിലല്ല, ആക്ച്വലി ബാംഗ്ലൂർ ടൗണിലല്ല. അപ്പോൾ നമുക്കിങ്ങനെ നടന്ന് കാണാം സ്ഥലമൊക്കെ. അങ്ങനെ ഞാൻ കാണുന്ന ബാംഗ്ലൂരിന് ഒരു ഗ്രാമത്തിൻ്റെ സ്വഭാവമാണ്. കാടും നാടും മരമൊക്കെ ഉള്ള നല്ല നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. വെങ്കടേശ്വര ക്ഷേത്രമാണിത്. നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ അമ്പലമാണ്. നല്ല രസമുള്ളൊരു അമ്പലം. ഇതാണ് അമ്മമ്മയെ റിതുവാവേ. റിതുവിൻ്റെ ഔട്ട്ഫിറ്റാണ് കാണുന്നത്. കുർത്തയൊക്കെ ഇട്ടിട്ട് സുന്ദരനായിട്ടുണ്ട്. റിതു നോക്കി, ഇങ്ങോട്ട് നോക്കി. ഹായ് പറ. ഹായ് ഹായ്. അച്ഛനും മുണ്ടക്കി കൊടുത്തിട്ടാണ് അമ്പലത്തിൽ വന്നേ. നിങ്ങൾ എവിടെയാ വന്നേ? അമ്പലത്തിലാ? അമ്പലം അമ്പലം അല്ലേ. തൊഴുതോ വാവാ, തൊഴുതോ തൊഴുതോ തൊഴുതോ. ശ്രീ വെങ്കടേശ്വര ക്ഷേത്രമാണിത്. പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണു ആണെങ്കിൽ ഇവിടെ ഉപദൈവങ്ങളായിട്ട് ഹനുമാൻ സ്വാമിയും മഹാലക്ഷ്മിയും ഗണപതിയും ഒക്കെ ഉണ്ട്. വലിയൊരു അമ്പലമാണ്. കരിങ്കല്ലും ഉണ്ട് ചുറ്റും പണിതിരിക്കുന്ന ഒരു അമ്പലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ തണുപ്പ് ഒരു വലിയൊരു പോസിറ്റീവ് എനർജി ഈ അമ്പലത്തിന് കൊടുക്കുന്നുണ്ട്. നമ്മൾ അമ്പലത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മളെല്ലാരും കൂടി. ഇത് എൻ്റെ ഫ്ലാറ്റിൻ്റെ തൊട്ടപ്പുറത്തുള്ള ചേച്ചി. നമ്മൾ തൊഴുതിട്ടൊക്കെ അമ്പലത്തിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാണ് ഈ ചന്ദനത്തിൻ്റെയും കർപ്പൂരവും ചന്ദന തിരിയേണ്ടൊക്കെ മണം ഒക്കെ ഒരു നല്ലൊരു പോസിറ്റീവ് ഫീലാണ് അമ്പലത്തിൽ. അമ്പലത്തിലൊക്കെ പോയി നമ്മൾ മടങ്ങി. ഇപ്പം നടക്കുവാണ് തിരിച്ച് അമ്മ. ഈ അമ്പലത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അമ്പലത്തിന് മെയിൻ റോഡിൽ നിന്ന് പ്രധാനമായിട്ടും രണ്ട് വലിയ നടയുണ്ട്. നമ്മുടെ ഗുരുവായൂരൊക്കെ ഉള്ള പോലെ വലിയൊരു ക്ഷേത്ര കവാടമായിട്ട് രണ്ട് നട അമ്പലത്തിലേക്ക് വരുന്നുണ്ട്. ക്ഷേത്ര കവാടത്തിൻ്റെ മുകളിലായിട്ട് വലിയൊരു ആനന്ദ ശയനത്തിൻ്റെ ശില്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നമ്മളൊരു ചായ കുടിക്കാനാണ് പോയത്. തന്തൂരി ചായ.
ഞാൻ തന്തൂരി ചായന്റെ സ്പെഷ്യാലിറ്റി കാണിച്ചു തരാം കേട്ടോ. നമ്മളെ ഇവിടുത്തെ സ്പെഷ്യലാണ് തന്തൂരി ചായ. തന്തൂരി ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊരു ടീ സ്റ്റാളിൽ കയറിയാണ് കാണിച്ചു തരാം എന്താണ് തന്തൂരി ചായ. ഇതാണ് തന്തൂരി ചായ. നല്ല മണ്ണിൻ്റെ കപ്പിലാണ് ഇത് കൊണ്ടുതരുക. നല്ല കടുപ്പ് മധുരമൊക്കെ ഉള്ള പെർഫെക്റ്റ് ചായയാണിത്. ഇപ്പോൾ ഒനിയൻ പക്കോട ഇവിടെ വാങ്ങിയിട്ടുണ്ട്. സൂപ്പർ. എന്ത് ചായ ഇത് കുടിച്ചേ? എന്ത് ചായ? ഇതിൽ വെച്ചിട്ടാണ് തന്തൂരി ചായൻ്റെ ചാർക്കോൾ ഉണ്ടാക്കുന്നത്. ഈ ചാർക്കോളിലേക്ക് ഈ കപ്പ് ഇങ്ങനെ ചൂടാക്കും കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഈ കപ്പിലേക്ക് ഇവിടെ കാണുന്ന ഈ കപ്പിലേക്ക് ചായ ഒഴിച്ചിട്ട് ആ ചായ നമ്മുടെ നോർമൽ ടീ കപ്പിലേക്ക് ഒഴിച്ചിട്ടാണ് നമുക്ക് ചായ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ആ ചൂടായി ഈ കപ്പിലൊഴിക്കുന്ന ടേസ്റ്റാണ് നമ്മുടെ ചായക്ക് കിട്ടുന്നത്. അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്കുള്ള വഴിയിലാണ് കേട്ടോ നമ്മൾ. ചായയും കുടിച്ച് ഇറങ്ങി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് വിശാൽ മെഗാ മാർട്ടിലേക്കാണ്. ബാംഗ്ലൂർക്ക് ഉള്ളവർക്ക് അറിയാം മിക്കവാറും എല്ലാവരും സാധനം വാങ്ങാൻ പോകുന്നത് ഒന്നുകിൽ ഡിമാർട്ടിലായിരിക്കും അല്ലെങ്കിൽ വിശാൽ മെഗാ മാർട്ടിലായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് വിശാലിൽ കയറിയിരിക്കുകയാണ്. വിശാൽ നമ്മുടെ നിൽക്കുന്ന സ്ഥലത്തു നിന്നും വളരെ അടുത്താണ്. ബാംഗ്ലൂർ താമസിക്കുന്നവർക്കറിയാം ഇവിടെ ഏറ്റവും വലിയ മാർട്ട് വിശാൽ മാർട്ടും ഡിമാർട്ടും ആണ്. അപ്പോൾ വിശാൽ മാർട്ടും ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ്. അപ്പോൾ നടന്നിട്ട് വരാവുന്ന ദൂരമുള്ളൂ. നമ്മൾ അമ്പലത്തിൽ പോയി ചായയും കുടിച്ച് കഴിഞ്ഞ് ഇനി വിശാൽ മാർട്ടിലൊന്ന് കയറി കുറച്ച് സാധനം വാങ്ങാനുണ്ട്. അപ്പോൾ വാങ്ങിയിട്ട് നമുക്ക് വീട്ടിലോട്ട് പോവാം. ഡ്രസ്സ് തന്നെയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്സ്. ഇതിൻ്റെ മൂന്ന് ഫ്ലോറിലായിട്ട് ഡ്രസ്സ് തന്നെയാണ് ഉള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ ലേഡീസിന്, സെക്കൻഡ് ഫ്ലോറിന് ജെൻസിന്, തേർഡ് ഫ്ലോറിൽ കിഡ്സിനൊക്കെ ആയിട്ട് ഡ്രസ്സും കൂടാണ്ട് നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സോഫ കുഷ്യൻസ്, പില്ലോസ്, മാറ്റ്സ് ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അത് നല്ല ഓഫർ റേറ്റിനൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ഡെയിലി വിയേഴ്സ് ഉണ്ട്, ചപ്പൽസ് ഉണ്ട്, കാഷ്വൽ വിയേഴ്സ് ആണ് ഇവിടെ കൂടുതലും ഉണ്ടാവുക. നല്ല അടിപൊളി ഷോപ്പാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഷോപ്പാണ്. ഞാൻ ഒരുപാട് ഡ്രസ്സ് ഇവിടെ നിന്ന് വാങ്ങാറുണ്ട്. നമുക്ക് യൂസ് ചെയ്യാം, കുറച്ച് കാലം ഉപയോഗിക്കാം. ഓഫർ പ്രൈസിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി എന്തായാലും ഡ്രസ്സ് എൻഷുർ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഏട്ടനൊരു ഡ്രസ്സ് വാങ്ങി. ഇനി പോവാം. വീട്ടിലെത്തി. റിതുവാ ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഫുഡ് ഉണ്ടാക്കണം. ഇപ്പോൾ ഉച്ച റിതുവിൻ്റെ ബിസ്ക്കറ്റ് ഷോയിങ് വീഡിയോ. ഓക്കെ, ഇനി ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നമുക്ക് ആഫ്റ്റർനൂൺ വീഡിയോ കാണാം. ഭക്ഷണം കഴിക്കുവാണ്. സാമ്പാർ, വഴുതന ഉപ്പേരി, അച്ചാർ, ചെറുപയർക്കറി, പച്ചടി. ഇപ്പം കഴിക്കട്ടെ. ഈ രാവിലെ തന്നെ കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ നല്ല ഹെവി വിശപ്പാണല്ലേ ഉണ്ടാവുക. എനിക്ക് എപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നല്ല ഹെവി വിശപ്പായിരുന്നു. നന്നായിട്ട് ഭക്ഷണം കഴിച്ചു ഉച്ചക്ക്. അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ഡ്രസ്സ് ഊരി വെച്ചതാണ്, പിന്നെ ഇടാൻ വിടുന്നില്ല. അപ്പോൾ ടി വി കാണിച്ചുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കും. ഭക്ഷണമൊക്കെ കഴിച്ചു എന്നിട്ട് കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ താഴെ നടക്കാൻ വരും. അപ്പോൾ ആണ് വീട്ടിലുള്ള വേസ്റ്റൊക്കെ നമ്മൾ ആ ടൈമിലാണ് കളയുന്നത്. ഓക്കെ, ഇപ്പോൾ വൈകുന്നേരമായി, ഒരു 4:30 ആയ സമയം. ഈ സമയത്ത് നമ്മൾ സ്ഥിരം റുട്ടീനാണ്, റിതുവിനെയും കൊണ്ട് താഴെ നടക്കാൻ വരും. ഇവനൊരു പാർക്ക് ഏരിയ, ഒരു പാർക്കൊക്കെ ഉണ്ട്, ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട്. അവിടെ കളിക്കാൻ വരും. നമ്മൾ നടക്കും എല്ലാവരും കൂടി. ഇവിടെ ഇത്രയും എൻ്റെ ബാക്ക് കാണുന്ന ഇത്രയും സ്പേസിൽ ഒരു ഈവനിങ് വാക്കൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ നടക്കും. ഒരു ഫ്രഷ് ഫീലിങ്ങിനായിട്ട് വൈകുന്നേരത്തെ സമയം ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വൈകുന്നേരം ഇവിടെ കുറേ കുട്ടികളെല്ലാം ഉണ്ടാവും കളിക്കാൻ വന്നിട്ട്. അപ്പോൾ റിതു ഇങ്ങനെ ത്രില്ലടിച്ച് കുട്ടികളെ ഇവിടെ കളിക്കാൻ വേണ്ടി പോവാണ്. അച്ചച്ചൻ്റെ കയ്യും പിടിച്ച് റിതു ബേബി ഊഞ്ഞാലാടാൻ പോകുന്നു. അവൻ്റെ നല്ല വൈകുന്നേരങ്ങളെ ഞങ്ങൾ ബ്യൂട്ടിഫുൾ ആക്കുന്നത് ഇങ്ങനെയാണ്. വൈകുന്നേരം ഇങ്ങനെ നല്ലൊരു
പാർക്ക് ഏരിയയിൽ കളിക്കാൻ വരും. ഇവിടെ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടാവും. വൈകുന്നേരങ്ങളെ എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. വൈകുന്നേരത്തെ ആ ക്ലൈമറ്റും ആ മൂഡും ഒക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നതാണ്. ഞങ്ങളെപ്പോഴും ഇവിടെ ബാംഗ്ലൂർ വന്നേ പിന്നെ ഞങ്ങളെപ്പോഴും ഋതുവിനെയും കൊണ്ട് ഇവിടെ വരാറുണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ച് രണ്ട് ദിവസം മുമ്പ് വരെ ബാംഗ്ലൂർ ഇവിടെ ക്ലൈമറ്റ് ഭയങ്കര മോശമായിരുന്നു. വൈകുന്നേരം ആകുമ്പോൾ ഹെവി തണുപ്പാണ്. അപ്പോൾ കുറേ നാളായി നമ്മളിങ്ങനെ വൈകുന്നേരം പുറത്തിറങ്ങിയിട്ട് പകലൊക്കെ ഇങ്ങനെ നടക്കുന്ന ഒരു ഡേ ടൈമിലൊക്കെ ഇങ്ങനെ നടന്നിട്ട് പിന്നെ സന്ധ്യയാകുമ്പോൾ തണുപ്പ് കാരണം പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി നല്ലൊരു മൂഡാണ്. ഇതും മണ്ണപ്പം ഉണ്ടാക്കി കളിക്കുന്ന പണിയില്ലാണ്. പക്ഷെ അതിനെ അറിഞ്ഞൂടെ എങ്ങനെയാണ് ഉണ്ടാക്കണ്ടേന്ന്. ഉണ്ടാക്കിയോ വാവേ? ഉണ്ടാക്കിയോ മണ്ണപ്പം? എന്താ വാവേ ഉണ്ടാക്കിയേ? ഇഡലി എവിടെ പഠിച്ചു? ഋതുവാവ മണ്ണപ്പം ഉണ്ടാക്കാൻ പഠിച്ചേ. സൂപ്പർ പറ. യമ്മി യമ്മിയാ? ഇതില്ലേ എന്താ ഇത്? അപ്പ അയ്യോ അപ്പം പൊടിഞ്ഞു പോയല്ലോ. പൊട്ടിപ്പോയില്ലേ? ഇല്ല അല്ലേ. അപ്പം പൊടിഞ്ഞു. ഇതെല്ലാം ഋതു ഉണ്ടാക്കിയതാ? ഹായ്, എന്താ ഇതെല്ലാം? സന്ധ്യയായി, ഇവിടെ വിളക്ക് വെച്ചു. വൈകുന്നേരത്തെ ചായ പരിപാടിയുടെ തിരക്കിലാണ്. എൻ്റെ ദേശീയ ഭക്ഷണമായ മാഗി നൂഡിൽസ് ഉണ്ടാക്കുന്ന വളരെ മനോഹരമായ ആചാരമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടൈം ഫോർ ടീ. ടീ ബ്രേക്കാണ്. നൂഡിൽസ് വിത്ത് ചായ. പരസ്യത്തിൽ മാഗി കഴിക്കുന്ന കുട്ടികളെ ഇപ്പോഴും അനുകരിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. രാത്രിയായി, ഇനി അടുത്ത ഡിന്നർ മേക്കിംഗ് പരിപാടിയാണ്. ഇന്നത്തെ ഡിന്നർ ഞാൻ കാണിച്ചു തരാം. ചിക്കൻ കറി. ചിക്കൻ കറി ഇങ്ങനെ ഗുളുഗു 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 തിളക്കുകയാണ്. നെക്സ്റ്റ് വിത്ത് ഇടിയപ്പം. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. ഋതു ബേബി കളിക്കുവാണ്. എനിക്ക് ആമസോണിൽ നിന്ന് ഒരു മൈക്ക് ഓർഡർ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വർക്കിംഗ് ആണോ എന്നൊക്കെ നമ്മൾ നോക്കുമായിരുന്നു. അപ്പോൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗൂഗിളിനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഭാവിയിലേക്കൊരു പുതിയൊരു ആങ്കറിനെയാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. ഹായ് ഗൂഗിൾ, ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ രണ്ടാളും ഉറങ്ങാൻ പോവാണ്. ഇത് നൈറ്റ് ഡ്രസ്സ് ഇല്ല. ഋതുവിന് ഉറങ്ങുന്ന തീരെ ഇഷ്ടമല്ല. ഋതുവിന് ഇങ്ങനെ എപ്പം കളിച്ചോണ്ടിരിക്കണം. നമുക്ക് ഉറങ്ങണ്ടേ വാവേ? വേണം. ഗുഡ് നൈറ്റ് പറ. എല്ലാവരോടും ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കണ്ടുകൊണ്ടിരുന്ന നിങ്ങളോട് എല്ലാവരോടും എനിക്ക് ഭയങ്കര സ്നേഹം. അപ്പോൾ എന്താ പറയണ്ടേ, ഇനിയും എൻ്റെ വീഡിയോസ് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഓക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു, ബൈ.